സംബന്ധിച്ചിടത്തോളവും ചരിത്രപ്രധാനമായ ഒരു ദിവസമാണ് ഇന്ന്. ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ അൽമായ രക്തസാക്ഷി ദേവസഹായം ഇന്ന് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. കന്യാകുമാരി ജില്ലയിലെ നട്ടാലം എന്ന ഗ്രാമത്തിൽ 1712 ജനിച്ച അദ്ദേഹം എത്ര തീഷ്ണമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് സഭയും സമൂഹവും നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ചെറുപ്പകാലത്ത് നല്ല വിശ്വാസത്തിൽ വളർന്നു വന്ന അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായത് ഡച്ച് സൈന്യത്തിൽ ഡില്ലനോയി എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ ദേവസഹായത്തിൻ്റെ ശക്തമായ യുവത്വവും പ്രവർത്തന ശൈലിയും കണ്ടുകൊണ്ട് അദ്ദേഹത്തെ സൈന്യത്തിൽ ചേർത്തു. സൈന്യത്തിൽ അംഗമായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ധീരതയും കർമ്മശേഷിയും കണ്ട ഡില്ലനോയി ഏറെ ആകർഷ്ടനാവുകയാണ്. അവിടെ ദേവസഹായവും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മേൽ ചെലുത്തുന്ന സ്വാധീനം എന്തുമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡില്ലനോയിയുടെ വിശ്വാസവും ചൈതന്യവും സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങുവാൻ പരിശ്രമിക്കുകയും 1745 ഒരു ക്രിസ്ത്യാനിയായി കടുത്ത പ്രതിസന്ധികളുടെ മധ്യത്തിൽ മാറുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തെയാണ് ദേവസഹായത്തിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാജഭരണം നിലവിലിരുന്ന കാലഘട്ടത്തിൽ രാജാവിന് ക്രൈസ്തവ വിശ്വാസത്തിലൊന്നും താല്പര്യമില്ല. അതേസമയം ദേവസഹായത്തിൽ ഏറെ താല്പര്യമുണ്ട്. അദ്ദേഹത്തെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് മാറ്റുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി നോക്കി. ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. വളരെയധികം സ്ഥാനമാനങ്ങൾ നൽകാമെന്നുള്ള മോഹന വാഗ്ദാനവും നൽകി. നാഥന് മുൾമുടി ഏകിയ ലോകമേ, നീതരും പേരണിക്കെന്തിന് എന്ന മനോഭാവത്തോടുകൂടി പൗലോസപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് പോലെ മറ്റെല്ലാറ്റിനെയും ഉച്ഛിഷ്ടമായി കണ്ടുകൊണ്ട് യേശുക്രിസ്തുവിനെ സർവസ്വമായി ഏറ്റുപറയുകയാണ്.